ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരകളെ സംബന്ധിക്കുന്ന ഏതാനും വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് യുസ്വേന്ദ്ര ചഹലിനെ സംബന്ധിക്കുന്നതാണ്. വിവാദങ്ങൾ പ്രശ്നമല്ല, മിന്നും പ്രകടനത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ 11 റൺസിന്റെ വിജയം നേടിയപ്പോൾ ഇന്ത്യയുടെ ജയത്തെക്കാളേറെ ചർച്ചാവിഷയമായത് യുസ്വേന്ദ്ര ചഹലിന്റെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ബാറ്റിംഗിനിടെ പരിക്കേറ്റ രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനായി ബൌളിംഗിൽ ചഹലിനെ ഇറക്കിയതാണ് വിവാദമായത്. മത്സരത്തിൽ ബാറ്റ് കൊണ്ട് ജഡേജയും പന്തുകൊണ്ട് ചഹലും തിളങ്ങിയതോടെ ഇന്ത്യ മനഃപൂർവ്വം ഇത്തരമൊരു നീക്കം നടത്തിയതാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ശക്തമാണ്. പ്രമുഖരെല്ലാം ഇതിനോട് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ചഹലിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഏകദിനത്തിലെ മോശം പ്രകടനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവാണ് ചഹൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ തന്റെ മികച്ച പ്രകടനത്തിന് എന്താണ് സഹായിച്ചതെന്ന് ചഹൽ തുറന്നു പറഞ്ഞിരിക്കുകയുമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് സമയത്ത് യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ ഞാൻ ഇരിക്കുകയായിരുന്നു. 15 മിനിറ്റ് മുൻപാണ് എന്നോട് കളിക്കണമെന്ന് പറയുന്നത്. സമ്മർദ്ദമൊന്നും തോന്നിയില്ല. ഏകദിനത്തിലെ പ്രകടനത്തിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടു. ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ അവരുടെ സ്പിന്നർമാരെ നേരിടാൻ ബുദ്ധിമുട്ടിയിരുന്നു. എന്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ പന്തെറിഞ്ഞത് എന്നും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങിയ ശേഷം ചഹൽ പറഞ്ഞു. ആദ്യ രണ്ട് ഏകദിനത്തിലും നന്നായി തല്ലുവാങ്ങിയ ചഹൽ T20യിലെ തന്റെ മികവ് കാട്ടിക്കൊടുക്കുകയായിരുന്നു. 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. 1 ഫോർ മാത്രമാണ് ചഹൽ വിട്ടുകൊടുത്തത്. ഓസീസ് നായകൻ സ്റ്റീവ് സ്മിത്ത്, ആരോൺ ഫിഞ്ച്, മോയിസസ് ഹെൻഡ്രിക്കസ് എന്നിവരാണ് ചഹലിന്റെ ഇരകളായി മാറിയത്. അടുത്ത ഒരു അപ്ഡേറ്റ് രവീന്ദ്ര ജഡേജയെ സംബന്ധിക്കുന്നതാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ ധോണിയുടെ പേരിലുള്ള ഒരു റെക്കോർഡാണ് സ്വന്തം പേരിലേക്ക് അദ്ദേഹം തിരുത്തിയെഴുതിയത്. ഏകദിന പരമ്പര ഓസ്ട്രേലിയ കൊണ്ടുപോയി, പകരം T20 പരമ്പര സ്വന്തമാക്കി പകരം വീട്ടുകയാണ് ടീം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം. കാൻബറയിലെ ആദ്യ T20 മത്സരം 11 റൺസിന് കോഹ്ലിയും കൂട്ടരും ജയിച്ചു കഴിഞ്ഞു. മനുക സ്റ്റേഡിയത്തിൽ ടോസ് ജയിച്ചത് ഓസ്ട്രേലിയയാണെങ്കിലും പിച്ചിലെ സ്വിങ്ങും സ്പിന്നും കണ്ണുവെച്ച് ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിന് ആരോൺ ഫിഞ്ച് അയക്കുകയായിരുന്നു. 18 ഓവർ വരെ തപ്പിയും തടഞ്ഞും നിന്ന ഇന്ത്യൻ സ്കോർ ബോർഡിന് രവീന്ദ്ര ജഡേജയാണ് താളം നൽകിയത്. ജോഷ് ഹേസൽവുഡിന്റെ 19 ഓവറിലായിരുന്നു 3 ഫോറും 1 സിക്സും അടക്കം 23 റൺസ് ജഡേജ അടിച്ചെടുത്തത്. മിച്ചൽ സ്റ്റാർക്കിന്റെ 20 ഓവറിലും ജഡേജയുടെ വക 2 ബൗണ്ടറി പിറന്നപ്പോൾ സ്കോർ ബോർഡിൽ 161 റൺസാണ് ഇന്ത്യ പിന്നിട്ടത്. മത്സരത്തിൽ 23 പന്തുകളാണ് ജഡേജ നേരിട്ടത്. 5 ഫോറും 1 സിക്സറും ഉൾപ്പെടെ 44 റൺസാണ് താരം നേടിയത്. വെള്ളിയാഴ്ച ഓസ്ട്രേലിയക്കെതിരായ ഈ തകർപ്പൻ പ്രകടനത്തോടെ റെക്കോർഡ് പുസ്തകത്തിലും ജഡേജ കയറിക്കൂടി. T20 മത്സരത്തിൽ 7-ാം നമ്പറിൽ കളിച്ച് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന വിശേഷമാണ് ജഡേജയ്ക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. മുൻ ഇന്ത്യൻ നായകൻ MS ധോണിയുടെ 8 വർഷത്തെ റെക്കോർഡാണ് ഇവിടെ പഴങ്കഥയായത്. 2012 ഇംഗ്ലണ്ടിനെതിരെ ധോണി കുറിച്ച 38 റൺസിന് ഇനി അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയെ സംബന്ധിക്കുന്നതാണ്. വിരാട് കോഹ്ലിയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സേവാങ് രംഗത്ത് വന്നിരിക്കുകയാണ്. ടീം ഇന്ത്യ കളി ജയിച്ചെങ്കിലും വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഒരിക്കൽ കൂടി അതൃപ്തി അറിയിക്കുകയാണ് വീരേന്ദ്ര സേവാഗ്. കോഹ്ലിക്ക് കീഴിൽ ഒരു താരത്തിനും ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി കളിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സ്വന്തം കാര്യം വരുമ്പോൾ ടീം തിരഞ്ഞെടുപ്പിലെ അളവുകോൽ ഇന്ത്യൻ നായകൻ കാറ്റിൽ പറത്തുകയാണെന്ന് സേവാഗ് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ ടീമിലെ കസേര കളിയെക്കുറിച്ച് സോണി നെറ്റ്വർക്ക് ചാനലിലാണ് സേവാഗ് തുറന്നിടിച്ചത്. 2014 കാലഘട്ടത്തിൽ MS ധോണി പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ വിരാട് കോഹ്ലി ഇന്ന് കാണുന്ന നിലയിൽ എത്തില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്ന് ഇംഗ്ലണ്ട് പര്യടനത്തിൽ വമ്പൻ പരാജയമായിരുന്നെങ്കിൽ കൂടി കോഹ്ലിയെ ടീമിൽ കളിപ്പിക്കുവാൻ ധോണി തയ്യാറാകുകയായിരുന്നു. ഇക്കാര്യം കോഹ്ലിയും മനസ്സിൽ വെക്കണമെന്നാണ് സേവാങ് ഇപ്പോൾ പറയുന്നത്. ധോണിയിൽ നിന്നും ലഭിച്ച അളവുറ്റ പിന്തുണയെപ്പറ്റി കോഹ്ലി എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ത്യൻ നായകനായ കോഹ്ലിയിൽ നിന്നും ഇത്തരമൊരു പിന്തുണ ടീമിൽ മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ടീം തിരഞ്ഞെടുപ്പിന്റെ കാര്യം വരുമ്പോൾ താരങ്ങൾക്കും നായകനും വെവ്വേറെ അളവുകോൾ നിശ്ചയിക്കപ്പെടുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ T20യിൽ നിന്നും ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയ പശ്ചാത്തലത്തിലാണ് സേവാഗ് ഈ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ T20 പരമ്പരകളിലെല്ലാം ഇന്ത്യക്കായി തിളങ്ങിയ ബാറ്റ്സ്മാനാണ് ശ്രേയസ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രേയസിനെ പ്ലേയിംഗ് ഇലവനിൽ കളിപ്പിക്കുവാൻ കോഹ്ലി കൂട്ടാക്കാതിരുന്നത്? എന്തുകൊണ്ട് ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന ചോദ്യം കോഹ്ലിക്ക് നേരെ ഉയർത്തുവാൻ ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ശ്രേയസ് അയ്യർക്കും ഒരുപക്ഷെ ധൈര്യമുണ്ടാകില്ല എന്നും സേവാഗ് കൂട്ടിച്ചേർത്തു. ടീമിൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രേയസിനെ പുറത്തിരുത്തിയതെങ്കിൽ കോഹ്ലിയുടെ തീരുമാനത്തോട് യോജിക്കാൻ സേവാഗിന് ബുദ്ധിമുട്ടില്ല. അതല്ല, ഓസ്ട്രേലിയൻ ബൌളർമാരുടെ ബൗൺസറുകൾക്ക് മുൻപിൽ 1-2 തവണ പതറിയ കാരണം കൊണ്ടാണ് താരത്തെ ഒഴിവാക്കിയതെങ്കിൽ കോഹ്ലിയുടെ തീരുമാനം ശരിവെക്കാൻ സാധിക്കില്ല എന്നും സേവാഗ് പറയുന്നു. കഴിഞ്ഞ സീസണിൽ ഇന്ത്യക്കകത്തും പുറത്തും
ആദ്യമായി നടന്ന ടി ട്വന്റി മത്സരങ്ങളിലെല്ലാം ടീമിനായി ശ്രേയസ് ഒരുപാട് റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ നായകനിൽ നിന്നും കൂടുതൽ പിന്തുണ ശ്രേയസ് അയ്യർ അർഹിക്കുന്നുണ്ട് എന്നും സേവാഗ് വ്യക്തമാക്കി. സേവാഗിന്റെ ഈ പ്രതികരണത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സേവാഗ് പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.